തുടരുക. വീഗൻ അക്കാഡമിയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് അധികാരത്തിൻ്റെ ക്ലാസിക്കൽ അളവുകോലുകൾ എന്ന ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അത് ക്ലാസിക്കൽ സംഗീതത്തെ, പ്രത്യേകിച്ച് കർണാടക സംഗീതത്തെ മുൻനിർത്തിയുള്ള ഒരു ചർച്ചയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ക്ലാസിസിസം, റൊമാൻറ്റിസിസം ഒക്കെ സാഹിത്യം, കല തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന രണ്ട് പദങ്ങളാണ്. അപ്പോൾ ഇത് ക്ലാസിക്കൽ എന്ന പദം സൂചിപ്പിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ അതിൻ്റെ ഒരു റിജിഡ് സ്വഭാവത്തെ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു റൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയുമാണ്. നിയമബദ്ധമായ ഒന്നാണ് ക്ലാസിസം എന്ന് പറയുന്നത്. ഇപ്പോൾ റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ റോമൻ സാഹിത്യം കല അതുമായി ബന്ധപ്പെട്ടും ഗ്രീക്ക് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പദം നമ്മൾ കൂടുതലായി കേട്ടത്. ഗ്രീസിൽ അരിസ്റ്റോട്ടലിൻ്റെ കാലത്തിന് മുമ്പ് നിലനിന്നിരുന്ന നാടകങ്ങളെയും, അല്ലെങ്കിൽ സാഹിത്യ രൂപത്തെയൊക്കെ മുൻനിർത്തി അവയെ മാതൃകയാക്കിക്കൊണ്ട് അരിസ്റ്റോട്ടലിൽ ചില നിയമങ്ങൾ, റൂളുകൾ രൂപീകരിക്കുകയും പൊളിറ്റിക്സ്, റെറ്ററിക്സ് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളിൽ അദ്ദേഹം ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശ ശുദ്ധി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നിലവാരം, സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ട് പുതിയ സൃഷ്ടികളെ, നിലവിലുള്ള സൃഷ്ടികളുടെ, മഹത്തരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൃഷ്ടികളുടെ നിലവാരത്തിലെങ്കിലും നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നിരിക്കണം അരിസ്റ്റോട്ടലിനെ അങ്ങനെയുള്ള റൂളുകൾ ആവിഷ്കരിക്കുന്നതിലേക്ക് നയിച്ചത്. നാടകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മൂന്ന് യൂണിറ്റുകളെ പറ്റി പറയുന്നുണ്ട്. യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ്, ആക്ഷനൊക്കെ. ഇപ്പോൾ ഒരു നാടകം യൂണിറ്റി ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കാം, എന്ന് വെച്ചാൽ ഒരു പ്ലോട്ട് മാത്രമായിരിക്കും അതിലുണ്ടായിരിക്കേണ്ടത്. യൂണിറ്റി ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു 24 മണി, ഒരു ദിവസത്തിനുള്ളിൽ നടക്കുന്ന ആക്ഷനുകളായിരിക്കണം മൊത്തം. അതേപോലെ യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം, ഈ സ്ഥലത്തിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാവാതെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നാടകത്തിൻ്റെ ആക്ഷൻ ചെയ്യണമെന്നുള്ള മൂന്ന് യൂണിറ്റീസ്. ഇതിൽ യൂണിറ്റി ഓഫ് ആക്ഷൻ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് അരിസ്റ്റോട്ടിൽ ആവിഷ്കരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കോംപ്ലക്സിറ്റിയെ ഒഴിവാക്കുകയും ആൾക്കാർക്ക് ആസ്വദിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവുക, അതുപോലെ നിലവിലുള്ള സാഹിത്യ സൃഷ്ടിയുടെ നിലവാരം ഇനിയുള്ള പേരും നിലനിർത്തുക എന്നൊക്കെയുള്ള ഉദ്ദേശമായിരിക്കണം. എന്നാൽ പിന്നീട് അതിൽ സംഭവിച്ച ഒരു കാര്യം, അതിലൊരു അധികാര പ്രയോഗം കടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് വരേണ്യമെന്ന് വിളിക്കപ്പെട്ടിരുന്ന അവയുടെ അതുപോലെ എന്താണ് പിന്തുടരുക, മാറ്റങ്ങൾക്ക് വിധേയമാകാതിരിക്കുക തുടങ്ങിയ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്വഭാവം ക്ലാസിക്കൽ ആയിട്ടുള്ള കലാരൂപങ്ങളിലേക്ക് കടന്നു വരിക. ഇത് പിന്നീട് എന്നാലേ ഇതിന് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടില്ലേ എന്നുള്ളൊരു ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതേ ക്ലാസിക്കൽ റൂളുകൾ ഇംഗ്ലണ്ടിലോട്ടെ കടന്നു വരുന്ന സമയത്ത് അവ നിയോ ക്ലാസിക്കൽ ഫോമിലാവുന്ന സമയത്ത് അവ പ്രാദേശികമായ ചില കാര്യങ്ങളെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നിയോ ക്ലാസിസം ഒക്കെ ഉണ്ടാകുന്നത്. അതേസമയം റൊമാൻറ്റിസം എന്ന് പറയുന്ന കാര്യം ഇത്തരത്തിലുള്ള റൂളുകളെയൊക്കെ എതിർക്കുകയും പുതിയ ഒരു ഭാഗവതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ റൊമാൻറ്റിസം ഒരർത്ഥത്തിൽ റെബലിയസ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന ഒരു വിഷയം അത് കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസിൻ്റെ ഒരു പരിഗണനയ്ക്കപ്പുറം കാസ്റ്റിൻ്റെ ഒരു പരിഗണനയും കൂടി നിലവിലുണ്ട് നമുക്ക് മനസ്സിലാവും. കർണാടക സംഗീതം ഈ അർത്ഥത്തിൽ ക്ലാസും കാസ്റ്റും ഒക്കെ ചേർന്ന ഒരു അധികാര ബന്ധം ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ്. ക്ലാസിക്കൽ സംഗീതം വളർന്നു വന്നത് ഈ ഒരു എന്താണ് ഒരു ഭക്തിയുടെ ഒരു പശ്ചാത്തലത്തിലാണ്, ക്ഷേത്ര സംബന്ധമായ കാര്യമാണ്. ആ അർത്ഥത്തിൽ അതിൻ്റെ ഒരു പരിഗണ്യതയും കൂടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അധികാരവും കൂടി നമുക്ക് ദൃശ്യമാണ്. ഇതിലെ അധികാര ബന്ധങ്ങളെ പറ്റിയുള്ള ഒരു അന്വേഷണമാണ് ഈ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്ലാസിക്കൽ ആയിട്ടുള്ള സംഗീതത്തിൽ എത്രമാത്രം വിഷയ വൈവിധ്യമുണ്ട്, അതിൻ്റെ ഫോമലായിട്ടുള്ള എക്സ്പീരിമെന്റ്സ് എത്രമാത്രം നടന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇതിൽ ഭക്തി എന്നുള്ള ഒരു വിഷയമാണ് കൂടുതൽ ആവിഷ്കരിക്കപ്പെട്ടത് എന്നും അതിൽ മറ്റ് വികാരങ്ങൾക്ക് അധികമൊന്നും സ്ഥാനം ഉണ്ടായിരുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്ന് ശ്രദ്ധിച്ചാൽ. അതുപോലെ ഫോമലായിട്ടുള്ള എത്രമാത്രം പരീക്ഷണങ്ങൾക്ക് ക്ലാസിക്കൽ സംഗീതം വിധേയമായിട്ടുണ്ട് എന്ന ഒരു അന്വേഷണം. നമുക്കറിയാവുന്ന പോലെ ഈ ടെക്നോളജിക്കലായിട്ടുള്ള ഇന്നോവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും
ഫോമുകൾക്ക് എൻ്റെ ഫോമിനൊക്കെ പരിഷ്കാരം ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഉണ്ടായിരുന്ന അത്രയും ദൈർഘ്യമേറിയ കച്ചേരികളാണോ എന്ന് നടക്കുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപക്ഷേ ഈ ടെക്നോളജിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ആ തുടക്കകാലത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന അതിനനുസരിച്ച് എൻ്റെ ലെങ്തിനൊക്കെ മാറ്റം വന്നിട്ടൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പം നിലവിലുള്ള ക്ലാസിക്കൽ രൂപങ്ങൾ എത്രമാത്രം ക്ലാസിക്കലാണ് എന്നുള്ള ഒരു അന്വേഷണം കൂടി പ്രസക്തമാണ് എന്ന് തോന്നിയാണ് ഇന്ന് ഈയൊരു വിഷയത്തിൽ കർണാടക സംഗീതത്തിലെ ക്ലാസിക്കലായിട്ടുള്ള അധികാര ബന്ധങ്ങളെ മുൻനിർത്തിയുള്ള ഒരു ചർച്ച. അതിൻ്റെ വിഷയം അവതരിപ്പിക്കുന്നത് ശ്രീ ഗോകുൽ ബിബി ആണ്. അദ്ദേഹം ക്ലാസിക്കൽ സംഗീതം പഠിച്ച ആളാണ്, അതിനെ ക്രിറ്റിക്കലായിട്ട് വിലയിരുത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിനെ ക്ഷണിക്കുകയാണ്.